ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇക്കണോമിക് സെക്ടേഴ്സിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള ഇക്കണോമിക് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി സെക്ടർ, സെക്രട്ടറി സെക്ടർ, ടേഴ്സറി സെക്ടർ, അത് നമ്മൾ വേറൊരു സൈഡിൽ പഠിക്കും. ഇവിടെ നമ്മൾ നോക്കുന്ന എങ്ങനെയാണ് അറിയാം, ഒരു നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റിയിൽ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ ടു സെക്ടർ ഇക്കോണമി എന്ന് പറയാറുണ്ട്, ത്രീ സെക്ടർ ഇക്കോണമി എന്ന് പറയാറുണ്ട്, ഫോർ സെക്ടർ ഇക്കോണമി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഏതൊക്കെ സെക്ടറാണുള്ളത്, ഇനി അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ആംഗിളിൽ, അതായത് ഏതൊക്കെയാണ് ഇക്കണോമിക് സെക്ടേഴ്സ് നമ്മൾ ഇവിടെ കാണുമേ, ഒന്ന് ഇക്കണോമിക് സെക്ടേഴ്സ് നാലെണ്ണത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്ന് ഹൗസ് ഹോൾഡ്സ്, രണ്ട് ബിസിനസ്സസ് ഓർ ഫേംസ്, മൂന്ന് ഗവൺമെൻറ്സ്, നാല് എക്സ്റ്റേണൽ സെക്ടർ ഓർ ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇങ്ങനെ നാല് സെക്ടേഴ്സ് നമ്മളൊരു ഇക്കണോമിക് മോഡലിങ്ങിൽ കാണാം. ഓക്കെ, അതിൽ ഹൗസ് ഹോൾഡ് സെക്ടർ എന്താണെന്ന് നമുക്കറിയാം, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഹൗസ് ഹോൾഡ്സ് ആർ ദി മെയിൻ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ദ സെൽ സർവീസസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ടു ബിസിനസ് ആൻഡ് ഗെറ്റ് ഇൻകം. അപ്പോൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, അവർ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്, ലാൻഡാണ്, ലേബറാണ്, ക്യാപിറ്റലാണ്, ഒക്കെ കൊടുത്തിട്ട് ആർക്ക് കൊടുത്തിട്ട് ബിസിനസ് ഫേംസിന് കൊടുത്തിട്ട് പകരം അതിൻ്റെ റെമ്യൂണറേഷൻ മേടിക്കുന്ന ആൾക്കാരാണ് ഹൗസ് ഹോൾഡ്സ്. ദ കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണെന്ന് അറിയാം, അവർ കൺസംഷൻ നടത്തും, അതുപോലെ തന്നെ അവർ സേവിങ് ചെയ്യും. ദ പേ പ്രൈസ് ടു ദി ഗുഡ്സ് ദ ഗെറ്റ് ഫ്രം ദി ബിസിനസ്സസ്. ദ പേ ടാക്സസ് ടു ദി ഗവൺമെൻറ് ആൻഡ് ദ റിസീവ് ട്രാൻസ്ഫേർ ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ടാക്സ് കൊടുക്കും, പകരം ഗവൺമെൻറ് അവർക്ക് ചില സേവനങ്ങൾ ചെയ്യും, നമ്മളതിനെ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഹൗസ് ഹോൾഡ് സെക്ടറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് കൺസംഷൻ ആൻഡ് സേവിങ്, സി ഓർ എസ്. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത ബിസിനസ് സെക്ടറിനെ കാണാം. ബിസിനസ് സെക്ടർ മീൻസ് പ്രൊഡ്യൂസേഴ്സ് ഓർ ഫേംസ്. ഫേംസ് ഹയർ സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ആൻഡ് പേ മണി ടു ദം. ഓക്കെ, അപ്പോൾ ഫേംസ് എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡിൽ നിന്ന് സർവീസ് മേടിക്കും, ഹൗസ് ഹോൾഡ് ജോലിക്ക് പോകും, അപ്പോൾ അതിന് പകരമായിട്ട് ഫേംസ് എന്ത് ചെയ്യും, മണി അവർക്ക് കൊടുക്കും, ഇൻകം. ഓക്കെ, സിമിലർലി ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ്, സെൽസ് ഇറ്റ് ആൻഡ് ഗെറ്റ്സ് പേയ്മെൻറ്റ് ഫ്രം ഹൗസ് ഹോൾഡ്സ്, ഗവൺമെൻറ് ആൻഡ് അതർ കൺട്രീസ്. അപ്പോൾ ഇതാണ് ഫേംസിൻ്റെ ആക്ടിവിറ്റി, അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണെന്ന് അറിയാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അടുത്ത സെക്ടർ ഗവൺമെൻറ് സെക്ടർ, ഭയങ്കര ഈസിയാണ്. ഗവൺമെൻറ് സെക്ടറിൽ രണ്ട് കാര്യങ്ങളാണ്, ഗവൺമെൻറ് ടാക്സ് മേടിക്കുന്നു, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നാലാമത്തെ സെക്ടർ എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു കോർ ആക്ടിവിറ്റി, ഒന്ന് എക്സ്പോർട്സ്, രണ്ട് ഇമ്പോർട്സ്. എക്സ്പോർട്സ് തന്നെ കയറ്റുമതി, ഇമ്പോർട്സ് തന്നെ ഇറക്കുമതി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ടു സെക്ടർ മോഡലിൽ ആരൊക്കെയുണ്ട്, ത്രീ സെക്ടർ മോഡലിലും ഫോർ സെക്ടർ മോഡലിലൊക്കെ ആരൊക്കെയുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ടു സെക്ടേഴ്സ്, ത്രീ സെക്ടേഴ്സ് ആൻഡ് ഫോർ സെക്ടർ ഇക്കോണമി മോഡൽസ്. ഫസ്റ്റ് ടു സെക്ടർ ഇക്കോണമി, അവിടെ ആരൊക്കെ കാണും, ഹൗസ് ഹോൾഡും ബിസിനസ് സെക്ടേഴ്സും കാണും. ഏറ്റവും സിമ്പിളായിട്ടുള്ള സെക്ടറാണ് ടു സെക്ടർ, രണ്ട് സെക്ടറേ കാണുള്ളൂ, ഹൗസ് ഹോൾഡ്, ബിസിനസ് സെക്ടർ. ഓക്കെ, ത്രീ സെക്ടർ ഇക്കോണമി, അവിടെ ആരൊക്കെ കാണും, ഹൗസ് ഹോൾഡ്, ബിസിനസ് ആൻഡ് ഗവൺമെൻറ് സെക്ടേഴ്സ്. ഓക്കെ, ഫോർ സെക്ടറിൽ ആരൊക്കെ കാണും, ഹൗസ് ഹോൾഡ്, ബിസിനസ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഇനി നമ്മൾ ടു സെക്ടർ ഇക്കോണമിയിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് കാണാം. ടു സെക്ടർ ഇക്കോണമിയിൽ ഇൻകം രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്, രണ്ട് കോമണൻസ് ആയിട്ട്. ഒന്ന്, ആളുകൾ ഇൻകം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ ഇൻകം ബാക്കിയുള്ളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്ത് ചെയ്യുന്നു അറിയോ, കൺസംഷൻ ആൻഡ് വാട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ശരിക്കും എക്സ്പെൻഡിച്ചർ സൈഡാണ് വളരെ പ്രധാനപ്പെട്ടത്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും നടത്തും. ഓക്കെ, അങ്ങനെ അത് രണ്ടുമാണ് ടു സെക്ടർ മോഡലിലെ എക്സ്പെൻഡിച്ചർ സൈഡ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ത്രീ സെക്ടർ ഇക്കോണമി, അവിടെ കാണുന്ന മൂന്ന് സെക്ടർ കാണും, ആരൊക്കെയായിരിക്കും, ഒന്ന് ഹൗസ് ഹോൾഡ്, രണ്ട് ബിസിനസ്, മൂന്ന് ഗവൺമെൻറ്. അപ്പോൾ കൺസംഷൻ, സേവിങ്സ് ആൻഡ് ടാക്സേഷനാണ് ഇൻകം സൈഡിലെ, എക്സ്പെൻഡിച്ചർ സൈഡിലെ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ ദി കേസ് ഓഫ് എ ത്രീ സെക്ടർ ഇക്കോണമി. ഇനി നമ്മൾ ഫോർ സെക്ടർ ഇക്കോണമിയിലേക്ക് വരുമോ, അവിടെ ഇൻകം എങ്ങനെയൊക്കെ ആയിരിക്കും, നാല് സെക്ടർ ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടറാണ് അഡീഷണൽ സെക്ടർ, കൺസംഷൻ, സേവിങ്സ്, ടാക്സസ് പ്ലസ് എക്സ്പോർട്സ്. ഓക്കെ, ഇനി അടുത്ത് എക്സ്പെൻഡിച്ചറോ, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഇമ്പോർട്ട്സ്. അപ്പോൾ ഇതാണ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റി ഇവിടുത്തെ ഒരു ഫോർ സെക്ടർ മോഡലിലെ.